തയ്യൽ തൊഴിലാളികൾക്ക് കാർഷിക കടാശ്വാസം ലഭ്യമാകുന്നില്ലെന്ന ആരോപണം. ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് കടാശ്വാസം ലഭ്യമാകാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇടുക്കിയിൽ നിരവധി തയ്യൽ തൊഴിലാളികൾക്കാണ് കൃഷി ആവശ്യത്തിനായി എടുത്ത വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാകാത്തത്. നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിയായ അപ്പുക്കുട്ടൻ തയ്യൽ തൊഴിലാളിയാണ്, ഒപ്പം ഒരു കർഷകനും. 1990 മുതൽ രാമക്കൽമേട്ടിൽ ചിപ്പി ടെയിലേഴ്സ് എന്ന സ്ഥാപനവും നടത്തുന്നുണ്ട്. കൃഷി ആവശ്യത്തിനായി 2014-15 കാലഘട്ടത്തിൽ തൂക്കുപാലത്തി സഹകരണ സ്ഥാപനത്തിൽ നിന്നും ഇദ്ദേഹം 25,000 രൂപ വായ്പയെടുത്തിരുന്നു. എന്നാൽ നാണ്യവിളകളുടെ വിലത്തകർച്ചയും പ്രളയകാലത്തെ തിരിച്ചടികളുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കി. വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നതോടെ പലിശയും പിഴയും എല്ലാം ചേർന്ന് വൻ തുകയായി. തുടർന്ന് കാർഷിക കടാശ്വാസത്തിനായി കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് റേഷൻ കാർഡിൽ തയ്യൽ തൊഴിലാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആനുകൂല്യം നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചത്. അപ്പൊ ഈ കാർഷിക ലോണ് എടുക്കുന്ന സമയത്ത് വന്ന് ഇതൊന്നും ബാധമല്ലായിരുന്നു, തയ്യൽ തൊഴിലാളി എന്നുള്ളതൊന്നും ബാധമല്ലായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ 25,000 രൂപ ലോൺ എടുത്തു. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, കാർഷിക വിളകളുടെ വിലത്തകർച്ച കാരണം. അപ്പൊ ഞാനത് കഴിഞ്ഞ് ബാങ്കിനെ സമീപിച്ചു. ബാങ്കിനെ സമീപിച്ചപ്പോൾ അവരത് കടാശ്വാസ കമ്മീഷന് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അപേക്ഷ വെച്ചു. അപേക്ഷ വെച്ച് എന്നെ പൈനാവിൽ സിറ്റിങ്ങിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എന്നെ സിറ്റിങ്ങിന് വിളിക്കുകയും ഞാൻ ആ സിറ്റിങ്ങിൽ പങ്കെടുത്തു. എൻ്റെ ഒരു ദിവസത്തെ പണി പറഞ്ഞ പോലെ ഇവിടെ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു തൊഴിൽ മേല, ആ ഒരു തൊഴിൽ മേലിൽ ആ ഒരു ദിവസം പണി കളഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ റെക്കോർഡ്സ് എല്ലാം മേടിച്ചു. റേഷൻ കാർഡ് കോപ്പി ആദ്യം തരാൻ പറഞ്ഞു. മറ്റ് മുൻകാല റെക്കോർഡ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റേഷൻ കാർഡ് കോപ്പി പെട്ടെന്ന് മേടിച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് തയ്യൽ ജോലി എന്നാണല്ലോ നിങ്ങളുടെ കിടക്കുന്നത്, അതുകൊണ്ട് തയ്യൽക്കാർ ഈ പരിഗണന വരികയില്ല, അതുകൊണ്ട് അത് നിങ്ങളുടെ ബോർഡുമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് തന്നെ എൻ്റെ അപേക്ഷ മടക്കി. ഇടുക്കിയിൽ ഇത്തരത്തിൽ നിരവധി കർഷകരുണ്ട്. ഉപജീവനത്തിനായി ഒരു തൊഴിൽ ചെയ്യുന്നതിനൊപ്പം കൃഷിയും ദിനചര്യയുടെ ഭാഗമാക്കിയവർ. വിവിധ പ്രതിസന്ധികൾ മൂലം കൃഷി നഷ്ടമാകുമ്പോൾ വായ്പയ്ക്കർഹമായ ആനുകൂല്യം പോലും ഇവർക്ക് ലഭ്യമാകുന്നില്ലെന്നാണ് ആരോപണം.